ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി വളരാത്തവർക്കും മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളൂ. വെറും മൂന്ന് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത്. മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റായിട്ടും ഉള്ളോടു കൂടിയൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക, എന്നിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകാത്ത. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുക്കുന്നത് അലോവെരയാണ് കേട്ടോ, കറ്റാർ വാഴ. അത് നമുക്കറിയാം നമ്മുടെ ഹെയറിന് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് കൊടുക്കാനും അതുപോലെ തന്നെ തലയിൽ നല്ല തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലും ഒരു ചെറിയൊരു അലോവെരയുടെ ഒരു പ്ലാന്റ് വാങ്ങി വെക്കുക കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഓരോ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരു ലീഫ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെയിൽ ഒരു ചെറിയൊരു ഒരു വാടി ഒരു ഉണ്ടായിരുന്നു ഒരു ഇലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ നല്ല വശമൊക്കെ ഒന്ന് ആ ഒരു കേടായ വശമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ആ ഒരു നല്ല വശം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് കുത്തിച്ചാരി വെക്കുക കേട്ടോ. എന്നാലാണ് അതിനകത്തൊരു മഞ്ഞ യെല്ലോ ഒരു യെല്ലോ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് പോകുന്നത് വരെ നമ്മളൊന്ന് ചാരി വെക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്നും കൂടിയിട്ട് കഴുകി അതിൻ്റെ ആ മുള്ളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ നമ്മുടെ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവർക്ക് എനിക്കൊക്കെ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച ആ ഒരു നമ്മുടെ അലോവെരയുടെ ആ ഒരു പച്ച സംഭവം സ്കാൽപ്പിൽ വരുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അലോവെരയുടെ ഇല തട്ടുന്ന സമയത്ത് ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇല പോർഷൻ ഒഴിവാക്കിയിട്ട് ഇല കളഞ്ഞിട്ട് ആ ഒരു ജെല്ല് മാത്രം ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മുട്ട. മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും ഓരോ മുടികൾക്കും നല്ല ആരോഗ്യത്തോടും തിളക്കത്തോടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് മുട്ട എടുക്കുക കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊക്കെ കുഴപ്പമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് മാത്രം എടുത്താൽ മതി, എല്ലാം ഒഴിവാക്കാം. എനിക്ക് ഞാൻ മുട്ട എടുക്കുന്ന സമയത്ത് രണ്ടും എടുക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു എല്ലോ പോർഷൻ ഒഴിവാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുക്കാറുണ്ട്. സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ ആ ഒരു സ്മെല്ലൊക്കെ പൊക്കോളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു എല്ലാം കൂടി ചേർത്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് മാത്രം എടുക്കുക. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തൈരാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ. ഇപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കാം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ്. തൈര് നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ തല നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ട് സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്തിനൊക്കെ അനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ എത്ര പാക്ക് വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ പാക്ക് അരച്ചെടുത്തിട്ടുള്ളത്. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നമ്മളീ ഒരു തേങ്ങാപ്പാലൊക്കെ അരച്ചെടുക്കുന്നില്ലേ, ആ ഒരു ഇതിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ ആ ഒരു പതം ഇങ്ങനെ വരത്തില്ലേ, ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പാക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഒരു അരിപ്പയോ തുണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഈ ഒരു മൂന്ന് സംഭവങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടി തഴച്ച് വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അരയ്ക്കുന്ന സമയത്ത് ചെറിയ പീസാക്കിയിട്ട് ഒരു നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടി നല്ല സോഫ്റ്റായിട്ട് തിളക്കത്തോടെ കിടക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പഴം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളും നമ്മൾ അരച്ച് റെഡിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങാനായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ ആ ഒരു ചലഞ്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എൻ്റെ പിക്ചറൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
കേട്ടോ. ആ ഒരു ഫോട്ടോസിലൊക്കെ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ നോക്കിയതിന് ശേഷം ഇപ്പോഴുള്ള ഹെയറും കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചേർന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ ഒരു പാക്കും സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടുകളാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫോട്ടോസിൽ കാണിക്കുന്നത്. ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ മുൻപത്തെ എൻ്റെ ഹെയർ ഒട്ടും തിക്നെസ് ഉണ്ടാവാതിരുന്ന സമയത്തുള്ള ഹെയറിൻ്റെ ഫോട്ടോസാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് ഇപ്പോഴുള്ള ഈ ഒരു ഫോട്ടോസും കൂടി കണ്ടു നോക്കുക. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ അത്രയും വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്കൊക്കെയാണ് ഞാൻ ഇനി അങ്ങോട്ട് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫെബ്രുവരി മുതലേ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് കണ്ട് വിശ്വാസം ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴുള്ള ഹെയറിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ വെച്ചിട്ട് ഇപ്പോഴുള്ള ഹെയറിൻ്റെ തിക്നെസ്സും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കണ്ടു നോക്കി നിങ്ങൾക്ക് തെളിവ് സഹിതം വിശ്വാസം ആവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുക കേട്ടോ. നമ്മുടെ ഒറ്റ മാസം കൊണ്ട് മുട്ടോളം മുടി വളർത്തുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മുടിയില്ലാത്തവർക്കും മുടി വളർത്തിയെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടികൾ വളർത്തിയെടുക്കാം. അതിനെ നന്നായിട്ട് നീട്ടി വളർത്താനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്കൊക്കെ. അതല്ലാതെ ഒറ്റയടിക്ക് നമ്മുടെ ഉള്ള ഹെയറും മുട്ടോളം വളർന്നിറങ്ങും എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നന്നായിട്ട് നമ്മുടെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആ ഒരു ചലഞ്ച് തുടങ്ങാനായിട്ട് പോകണം. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ ഫെബ്രുവരി 2-ാം തീയതി മുതൽ അടുത്ത ദിവസം മുതൽ ഇനി നമ്മുടെ അടുത്ത വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഫസ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 15 ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു മാസം ഫുള്ളായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നില്ല. ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഹെയർ പാക്ക് ഇടില്ല, ഹെയർ വെറുതെ വിടും. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ചെയ്യുന്നത്. ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിൽ ചൊവ്വ ഇടത്തില്ല, ബുധനാഴ്ച ആയിരിക്കും കേട്ടോ അടുത്ത പാക്ക് ഇടുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഡേ 1 ആണെങ്കിൽ ബുധനാഴ്ച ഡേ 2 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാനും നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ചിനെ പറ്റി എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഓടി പോയാൽ നമുക്ക് ഒന്നിച്ച് തന്നെ മുടി വളർത്താം. അപ്പോൾ എത്ര മുടി തിക്നെസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ചലഞ്ച് സക്സസ്ഫുള്ളായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ ഓരോരോ ചലഞ്ച് വീഡിയോസുകൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം വെക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു ലൂസായിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്കാൽപ്പിൽ പാക്ക് തേച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാവും. ഒത്തിരി സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. പിന്നെ ആ ഒരു മുട്ടയുടെ വൈറ്റൊക്കെ മാത്രം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. യെല്ലോ യൂസ് ചെയ്യുന്നവർക്ക് സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡായിട്ടുള്ള ബേബി ഷാമ്പോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ ഷാമ്പോ എടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ല. മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് അടുത്ത ചലഞ്ച് തുടങ്ങാനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ തലയും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആകാനായിട്ടുള്ള ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു ഹെയർ ടോണറായിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത ദിവസം വരുന്നത്, നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഫസ്റ്റ് ഡേയിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ചാനൽ മിസ് ചെയ്യാതെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇനി വരുന്ന നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമ്മളെ കൂടെ ചലഞ്ചിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നിട്ട് പറയണം. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കണ്ടു നോക്കുക. ആ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കണ്ട് അതിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ റിസൾട്ടിൽ വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചലഞ്ച് വീഡിയോസിൽ പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതുപോലെയുള്ള ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.